നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഫെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഉൽപാദന മേഖലയിൽ ചൈന കൈവരിച്ച നേട്ടങ്ങളോട് അസൂയയും നഷ്ടബോധവും കലർന്ന മനോഭാവമാണ് പൊതുവെ ഇന്ത്യക്കാർ വച്ചു പുലർത്തുന്നത്. നമുക്ക് കൈവരിക്കാമായിരുന്നത് ചൈന പിടിച്ചെടുത്തു എന്ന മനോഭാവം. ഇന്ന് COVID-19 ആഗോളതലത്തിൽ ചൈനയോടുള്ള വിരോധം പരത്തുമ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്ന അവസരത്തെക്കുറിച്ചാണ് സജീവമായി ചർച്ച നടക്കുന്നത്. പക്ഷേ ഇത്തരം അവസരങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ചൈനയെ ആഗോളതലത്തിൽ പിന്നിലാക്കിയ ഒരു വ്യവസായം ഇന്ത്യയിലുണ്ട്. ഇരുചക്ര വാഹന മേഖല. ആഗോളതലത്തിൽ ഏറ്റവും വലിയ ഇരുചക്ര വാഹന കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ളവയാണ്. അവസരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും അത് ശരിയായി വിനിയോഗിക്കുകയാണെങ്കിൽ മറ്റുൽപാദന മേഖലകളിലും ഇന്ത്യക്ക് ചൈനയെ പിന്നിലാക്കാൻ സാധിക്കുമെന്നുമാണ് ബജാജ് ഓട്ടോയും TVSഉം ഹീറോ മോട്ടോഴ്സും നേടിയ വിജയം ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് ചൈനീസ് മൊബൈൽ ഫോണുകൾ ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചത്. വില കുറവാണ് ചൈനീസ് മൊബൈൽ ഫോണുകൾക്ക് പ്രചാരം സിദ്ധിച്ചതിന് കാരണം. ഇതുപോലെ ഇന്ത്യൻ വിപണി കൈയടക്കാൻ 2005 ചൈനീസ് മോട്ടോർ സൈക്കിൾ കമ്പനികളും ശ്രമിച്ചിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോർ സൈക്കിളുകളേക്കാൾ 30% കുറവായിരുന്നു ചൈനീസ് മോട്ടോർ സൈക്കിളുകളുടെ വില. പക്ഷേ ഗുണനിലവാരത്തിൽ ഇന്ത്യൻ മോട്ടോർ സൈക്കിളുകളേക്കാൾ മോശമായത് കാരണം 6 മാസത്തിനുള്ളിൽ ചൈനീസ് മോട്ടോർ സൈക്കിൾ കമ്പനികൾക്ക് ഇന്ത്യയിലെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ത്യൻ മോട്ടോർ സൈക്കിളുകൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ നേടാൻ സാധിച്ച വിജയം മറ്റു രാജ്യങ്ങളിലും ആവർത്തിക്കാൻ ബജാജ് ഓട്ടോയ്ക്കും TVSനും ഹീറോ മോട്ടോഴ്സിനും സാധിച്ചു. ആഫ്രിക്കയിൽ ഗുണനിലവാരമില്ലാത്ത ചൈനീസ് മോട്ടോർ സൈക്കിളുകളുടെ വിപണി ഇന്ത്യൻ കമ്പനികൾ പിടിച്ചടക്കി. ഇന്ന് ബജാജ് ആട്ടോ ആണ് അവിടെ മാർക്കറ്റ് ലീഡർ. ആഫ്രിക്കയിലെയും ദക്ഷിണ അമേരിക്കയിലെയും ഓരോ രാജ്യങ്ങളിലായി പിന്നീട് ഇന്ത്യൻ കമ്പനികൾ മേധാവിത്വം സ്ഥാപിച്ചു. 2018 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന ഉൽപ്പാദകരായി മാറിയത്. ചൈന ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ 2 ഇരട്ടി മോട്ടോർ സൈക്കിളുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. മോട്ടോർ സൈക്കിളുകളുടെ സ്പെയർ പാർട്സ് ഉൽപ്പാദനത്തിലും ഇന്ത്യൻ കമ്പനികൾ ചൈനയെ പിന്നിലാക്കി. ഇന്ത്യയിലെ ഇരുചക്ര വാഹന കമ്പനികൾ കൈവരിച്ച ഈ വിജയമാണ് മറ്റ് മേഖലകളിലെയും കമ്പനികൾക്ക് പ്രചോദനമാകേണ്ടത്. അതിനായി ആ കമ്പനികൾ നടത്തിയ ആസൂത്രണത്തെയാണ് മറ്റ് കമ്പനികൾ മാതൃകയാക്കേണ്ടത്.